ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ശബത് സ്കൂൾ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം 13 സ്വർഗവും വിദ്യാഭ്യാസവും അഭ്യാസനവും. നമുക്ക് മനഃപാഠവാക്യം വായിക്കാം. 1 Corinthians 2:9 ദൈവം തന്നെ സ്നേഹിക്കുന്ന ഏവർക്കും ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. 1 Corinthians 2:9 നാം ഈ ക്വാർട്ടറിലുടനീളം കണ്ടതുപോലെ നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ പഠന മേഖല ഏത് തന്നെ ആയാലും അത് നമ്മെ നിത്യത്തിലേക്ക് ഒരുക്കുന്നതായിരിക്കണം. ഈ ആഴ്ചയിൽ നാം നിത്യത്തിലുടനീളം പഠിക്കുകയും വളരുകയും ചെയ്യുന്ന മരണാനന്തരമുള്ള ബിരുദ പാഠശാലയെക്കുറിച്ച് പഠിക്കുകയാണ്. ഫസ്റ്റ് പിന്നീടുള്ള എൻ്റെ ആദ്യത്തെ ചോദ്യം ഇതാണ്: മനുഷ്യൻ്റെ മരണാനന്തര അവസ്ഥയെക്കുറിച്ച് ദൈവവചനം എന്ത് പ്രത്യാശയാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? വീണ്ടും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാൻ മറ്റൊരവസരം കൂടി നമുക്ക് ഏവർക്കും ലഭിച്ചിരിക്കുക. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഓരോ ദിവസവും നമ്മൾ ഈ ശബത് സ്കൂൾ പാഠപഠനത്തിലൂടെ നല്ല വേദപാഠ സത്യങ്ങൾ നമ്മൾ പഠിക്കുകയും ഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശബത്തിൻ്റെ പ്രാധാന്യത, ശബത് അനുസരിക്കുന്നതിൻ്റെ പ്രാധാന്യത, അതിലൂടെ നമുക്ക് ലഭിക്കുന്നതായ അനുഗ്രഹം, ഇവയെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ചിന്തിക്കുകയുണ്ടായി. എന്നാൽ ഇനി ഈ ആഴ്ചത്തെ പാഠത്തിൽ മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നതായ ആ മനോഹരമായ ജീവിത അനുഭവം എങ്ങനെയുള്ളതായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ വാസ്തവത്തിൽ ഈ ക്വാർട്ടറിലെ അവസാന പാഠമായ 13 പാഠത്തിൽ നിന്ന് നമ്മൾ പഠിക്കുവാൻ തക്കവണ്ണം പോകുന്നത്. നമുക്ക് ഈ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊരു വലിയ പ്രത്യാശയാണ് ദൈവം നൽകിയിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 54-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പോൾ ഒടുക്കത്തെ നാളിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അനുഭവമുണ്ട്. മനുഷ്യന് ദൈവം നിത്യജീവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്നാണ് ഈ തിരുവന ഭാഗത്തു നിന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയ ഭാഗ്യകരമായ പ്രത്യാശയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതുന്ന 1-ാമത്തെ ലേഖനത്തിലും മനുഷ്യൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തിന് ശേഷമുള്ള ജീവിതത്തെ സംബന്ധിച്ച് പ്രത്യാശാനിർഭരമായ വചനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പ്രത്യാശാനിർഭരമായ വചനങ്ങൾ ഈ ഭൂമിക്ക് അപ്പുറമുള്ളതായ ജീവിതത്തെ സംബന്ധിച്ചുള്ളതായ പ്രത്യേക വിശദമായ വിവരങ്ങളൊക്കെയും നമ്മെ കൂടുതൽ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും ദൈവത്തിൽ ആശ്രയിക്കുന്നതിനും ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ മുറുകെ പിടിക്കുന്നതിനും നമ്മെ സഹായിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ക്രൂശിൻ്റെ വെളിച്ചത്തിൽ നിത്യജീവൻ വളരെ യുക്തമാണ്. ക്രൂശിൻ്റെ വെളിച്ചത്തിൽ നിത്യജീവൻ അല്ലാതെ മറ്റൊന്നും യുക്തമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കൊണ്ട് സാധിക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം അവൻ നമ്മെ സൃഷ്ടിക്കുക മാത്രമല്ല, നമ്മെ പരിപാലിക്കുകയും അതുപോലെ തന്നെ വരുവാനുള്ള ആ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് ഒരുങ്ങേണ്ടത് എങ്ങനെയെന്നും ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് നൽകുകയാണ്. അപ്പോൾ എബ്രായ ലേഖനം 1-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ദൈവം ജഡത്തിൽ അവതരിക്കുകയും ജഡത്തിൽ മരിക്കുകയും ചെയ്തു എങ്കിലും അവൻ കല്ലറയിൽ എന്നേക്കുമായിട്ട് കിടക്കാതെ അവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ കർത്താവിൽ വിശ്വസിക്കുകയും അവനിൽ ജീവിക്കുകയും അവനിൽ മരിക്കുകയും ചെയ്യുന്ന ഏവരും ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും എന്ന് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കരുടെ ലേഖനം 1-ാമത്തെ 4-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിത്യജീവന്റെ വാഗ്ദത്തങ്ങളാൽ സമ്പുഷ്ടമാണ് ദൈവത്തിൻ്റെ വചനം. മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു, മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ എന്ത് സംഭവിക്കുന്നു, മരണത്തിന് ശേഷം അല്ലെങ്കിൽ തുടർന്നുള്ളതായ ആ ഒരു ജീവിതത്തെ സംബന്ധിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് ദൈവമക്കളായിരിക്കും നമ്മൾ ഈ വാഗ്ദത്തങ്ങളെ നമ്മൾ മുറുകെ പിടിച്ച് അവകാശമാക്കിക്കൊണ്ട് ആ നിത്യജീവൻ്റെ പ്രത്യാശ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി നമ്മൾ നമ്മുടെ ഈ ലോക ജീവിതം നയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഫസ്റ്റ് എന്നോടുള്ള എൻ്റെ അടുത്ത ചോദ്യം ഇതുമാണ്. വരുവാനുള്ള പുതിയ ഭൂമിയെക്കുറിച്ച് എന്തു വാഗ്ദത്തമാണ് ദൈവം നൽകുന്നത്? പുതിയ ഭൂമിയിലെ ജീവിതം ഈ ലോകത്തിലെ ജീവിതത്തെ അപേക്ഷിച്ച് എത്ര വ്യത്യസ്തമായിരിക്കും? ഒരു പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കുറിച്ച് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വിശദമായിട്ട് തന്നെ രേഖപ്പെടുത്തുന്നുണ്ട്. വെളിപ്പാടിൻ്റെ പ്രവചനം 21-ാമത്തെ 4-ാമത്തെ വാക്യത്തിൽ അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും, ഇനി മരണമുണ്ടാകയില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ തക്ക സാധിക്കും. അപ്പോൾ അന്ത്യനാളിൽ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ച ശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സമയത്ത് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മരിച്ച മനുഷ്യർ ഉയർത്തെഴുന്നേറ്റ് അവരെ ഒരു അമർത്യമായ ശരീരം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിച്ചതായ ഒരു ശരീരത്തിന് ഉടമകളായിട്ട് അവർ എന്ത് ചെയ്യുന്നു? കർത്താവിനോടുകൂടെ എടുക്കപ്പെടുകയാണ്. അപ്പോൾ എന്തു ചെയ്യും? അവർ ഈ ഭൂമിയിലെ അവരുടെ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അവരുടെ ഉറ്റവരും ഉടയവരുമൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു, അവരൊന്നും വാസ്തവത്തിൽ കർത്താവിനോടുകൂടെ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഇല്ലല്ലോ എന്നോർത്ത് അവർ ദുഃഖിക്കും. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകും. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഞാൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെയും തുടച്ചു കളയും, ഇനി മരണമുണ്ടാകുകയില്ല, ഇനി യാതൊരു കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല എന്നുള്ള ഒരു വിലയേറിയ വാഗ്ദത്തം അവിടെ ദൈവത്തിൻ്റെ ആ വീണ്ടെടുക്കപ്പെട്ട ജനത്തിന് നൽകുകയാണ്. അപ്പോൾ ഒരു വരുവാനുള്ള ജീവിതത്തെക്കുറിച്ച് അത് വെറുമൊരു തുടർച്ച മാത്രമല്ല, പിന്നെ എന്താണ്, എല്ലാം പുതുതാക്കപ്പെട്ടതായ, എല്ലാം നവീകരിക്കപ്പെട്ടതായ ഒരു പ്രത്യേക അവസ്ഥയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ 2 പത്രോസ് 3-ാമത്തെ അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. 2 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 13 വരെയുള്ളതായ തിരുവചന ഭാഗം. കർത്താവിൻ്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം ഉടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയൊഴുകുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവ ദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയുമുള്ളവരായിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ ഈ തിരുവചന ഭാഗത്ത് അപ്പോസ്തലനായ പത്രോസ് നമ്മുടെ പ്രത്യാശ എന്താണ്, ഭാഗ്യകരമായ പ്രത്യാശയുടെ അനുഭവം എന്താണ് എന്ന് വളരെ വ്യക്തമായി ഉത്ബോധിപ്പിക്കുകയാണ്. എന്താണ്? കർത്താവിൻ്റെ ദിവസം അത് പെട്ടെന്ന് വരും, അപ്രതീക്ഷിതമായിട്ട് വരും. അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഭൂമിയിലുള്ളതായ സകല മൂലപദാർത്ഥങ്ങളും വെന്തുരുകും. പിന്നെന്ത് ചെയ്യും? അങ്ങനെ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവ് സൃഷ്ടിക്കും എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം ദൈവം നീതി വസിക്കുന്നതായ ഒരു പുതിയ ഭൂമിയും ഒരു പുതിയ ആകാശവും സൃഷ്ടിക്കുന്നു. അത് ദൈവമക്കളെ സംബന്ധിച്ചോളം ഏറ്റവും പ്രത്യാശാ നിർഭരമായ ഒരു അനുഭവമാണ്. ആ പ്രത്യേക നിത്യ ജീവിതത്തിന് വേണ്ടി എന്നേക്കുമുള്ളതായ ആ മനോഹരമായ ജീവിത അനുഭവത്തിന് വേണ്ടി നമ്മൾ ഇപ്പോഴേ ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ ഒരുങ്ങിയിരിക്കേണ്ട ആവശ്യകതയുണ്ട് എന്നാണ് ഈ തിരുവചന ഭാഗം നമ്മെ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കുന്നത്. അപ്പോൾ ഈ ഭൂമിയിലെ നിലനിൽപ്പ് മാത്രമല്ല, വരുവാനുള്ള ഭൂമിയിലെ ആ എന്നെന്നും നിലനിൽക്കുന്നതായ പാപവും രോഗവും മരണവും ഒന്നുമില്ലാത്തതായ കഷ്ടതയില്ലാത്തതായ ആ പുതിയ ഭൂമിയുടെ ആ വാഗ്ദത്ത നിവൃത്തിക്കായിട്ട് നമ്മൾ നോക്കി പാർത്തിരിക്കേണ്ടതാണ്. ഫസ്റ്റിനോളിൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, സ്വർഗം ഒരു പാഠശാലയാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നാം എന്താണ് അവിടെ പഠിക്കാൻ പോകുന്നത്? ഇപ്പോൾ നമുക്ക് സുപ്രധാനമായിട്ടുള്ളത് എന്താണ്? സ്വർഗം ഒരു പാഠശാലയാണ് അല്ലെങ്കിൽ ഒരു വിദ്യാലയമാണ് എന്ന് പാഠഭാഗത്ത് പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭൂമിയും വാസ്തവത്തിൽ ഒരു വിദ്യാലയമാണ്. അപ്പോൾ ഏദൻ തോട്ടം ആദ്യത്തെ വിദ്യാലയമായിരുന്നു. അവിടെ വീഴ്ചയ്ക്ക് മുമ്പ് ഉള്ളതായ അനുഭവം, മനുഷ്യൻ പാപത്തിൽ വീണതിന് ശേഷമുള്ള അനുഭവം, ഇതൊക്കെയും വാസ്തവത്തിൽ വ്യത്യസ്ത തരത്തിലുള്ളതായ ആ അഭ്യസനത്തെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഭൗതിക ലോകത്തെക്കുറിച്ചും അതിൻ്റെ സകല മർമ്മങ്ങളെക്കുറിച്ചും പലതരത്തിലുള്ളതായ ചോദ്യങ്ങൾ നമുക്കുണ്ടാകാം. ശാസ്ത്രത്തിൻ്റെ അവിശ്വസനീയമായ പുരോഗതി ലോകത്തെക്കുറിച്ച് കൂടുതലായും പ്രപഞ്ചത്തെ മൊത്തമായും മനസ്സിലാക്കുന്നതിൽ നമ്മെ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും, എന്നാൽ ഇപ്പോഴും വളരെയധികം കാര്യങ്ങൾ നമ്മുടെ ബുദ്ധിയുടെ ആ പരിധിക്ക് അപ്പുറമാണ്, അല്ലെങ്കിൽ നമുക്ക് ഗ്രഹിക്കാവുന്നതിനും അപ്പുറമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ അന്ത്യത്തിൽ മരണത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പാപത്തിൻ്റെയും എല്ലാം അപകടകരമായ ഒരു ഉപകഥ അവസാനിക്കുമ്പോൾ നാം എന്ത് പഠിക്കും എന്നതിനെക്കുറിച്ച് കൊരിന്ത്യ ലേഖനത്തിലും അതുപോലെ മറ്റ് ഇതര ദൈവത്തിൻ്റെ വചന ഭാഗങ്ങളിലും നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മറവായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, എന്നാൽ അന്ന് അല്ലെങ്കിൽ ആ നിത്യതയിൽ എന്ത് ചെയ്യും, നമുക്ക് വ്യക്തമായിട്ട് വെളിവാക്കപ്പെടും എന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇവിടെ ഈ പാഠഭാഗത്ത് പറയുന്നത്. ഇപ്പോൾ നമുക്ക് സുപ്രധാനമായിട്ടുള്ളത് വിശ്വാസം മുറുകെ പിടിക്കുക, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ ആശ്രയിക്കുക, നമുക്ക് ലഭിച്ചിട്ടുള്ള വെളിച്ചത്തിനൊത്ത് ജീവിക്കുക, അന്ത്യത്തോളം സഹിച്ചു നിൽക്കുക എന്നുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഒരു കാര്യം അപ്പോസ്തലനായ പൗലോസ് ഇവിടെ എടുത്തു പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പോൾ ഈ ലോകത്തിൽ ഈ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളെ ഭാരപ്പെടുത്തുന്നതായ, നമ്മെ ഞെരുക്കുന്നതായ, ക്ലേശിപ്പിക്കുന്നതായ അനേക കാര്യങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ വലിയ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം വാസ്തവത്തിൽ നമ്മെ എന്തു ചെയ്യണം? ആ നിത്യതയുടെ അനുഭവത്തിലേക്ക് ഒരുക്കുവാനുള്ളതായ ദൈവത്തിൻ്റെ ഒരു അഭ്യസനമാണ്, ഒരു പരീക്ഷണ ഘട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 2 കൊരിന്ത്യർ 4:17-18 എന്ത് പ്രത്യാശയാണ് നമുക്ക് നൽകുന്നത്? നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നതും നാം നോക്കി പാർത്തിരിക്കുന്നതുമായ നിത്യകാര്യങ്ങളിൽ ചിലത് എന്തായിരിക്കും? അപ്പോൾ നമ്മൾ ഈ ആഴ്ച പാഠഭാഗത്ത് മുഴുവനായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വരുവാനുള്ള ആ നിത്യമായ ലോകത്തിൻ്റെ അനുഭവത്തെ സംബന്ധിച്ചാണ്. അല്ലെങ്കിൽ മരണാനന്തര ജീവിതം ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ഈ ഭൂമിയിൽ നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ ജീവിത അനുഭവത്തിലൂടെ നമ്മൾ പഠിക്കുന്നു. എന്നാൽ വളരെയധികം കഷ്ടവും ക്ലേശവും പ്രയാസവും നമ്മൾ അനുഭവിക്കുന്നു. ഇതിലൂടെ നമ്മൾ അല്ലെങ്കിൽ ദൈവജനം എന്ന നിലയിൽ നാം എന്താണ് മനസ്സിലാക്കുന്നത്? 2 കൊരിന്ത്യർ 4:17-18 പറയുന്നത്, നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ തക്കവണ്ണം ഹേതുവാകുന്നു. അപ്പോൾ ഈ ഭൂമിയിലെ കഷ്ടമെന്ന് പറയുന്നത് അവിടെ ലഘുവാണ്, വളരെ നിസ്സാരമാണ്. അത്യന്തം അനവധിയായ ആ തേജസ്സിൻ്റെ നിത്യഘനം നമ്മൾ ഓർക്കുമ്പോൾ, അതിനെ നമ്മൾ സങ്കല്പിക്കുമ്പോൾ ഈ ലോകത്തിലുള്ള കഷ്ടം വളരെ ലഘുവാണ്, നിസ്സാരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അപ്പോൾ നമ്മൾ കാണാത്ത ആ നിത്യമായ രാജ്യത്തിന് വേണ്ടി നോക്കി പാർത്തിരിക്കുകയാണ്. കാണുന്നത് അവൾ ഇന്ന് നമ്മൾ കാണുന്നതും നമുക്ക് അനുഭവവേദ്യമാകുന്നതെല്ലാം താൽക്കാലികമാണ്. എന്നാൽ കാണാത്തതായ ദൈവം ഒരുക്കിയിട്ടുള്ളതായ ആ കാര്യങ്ങൾ വളരെ ഇതാണ്, അത് നിത്യമായതാണ് എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ സകല വേദനയും നമ്മുടെ സകല കഷ്ടപ്പാടും നാം ഇവിടെ പോരാട്ടത്തിലായിരിക്കുന്ന സകല കാര്യങ്ങളും പാപത്തിൽ നിന്നും പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്നും ഉണ്ടായതാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു അതെന്താണ്? ഈ പാപത്തെയും പാപത്തിൻ്റെ എല്ലാവിധമായ ശാപത്തെയും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു വന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്താണ്? ഒരു നിഴൽ പോലെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മൾ ഈ കാര്യം അന്ധകാര നിബിഡമായ ലോകത്തിൽ നമുക്ക് നമ്മുടെ ദൃഷ്ടി കൊണ്ട് ദൈവം ഒരുക്കുന്നതായ ആ നിത്യമായ രാജ്യത്തെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കുവാൻ തക്കവണ്ണം കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ മൂടുപടം മാറ്റപ്പെടുമ്പോൾ, ഈ പാപാന്ധകാരമാകുന്ന മൂടുപടം മാറ്റപ്പെടുമ്പോൾ നാം എന്താണ്? ഒരു സൂക്ഷ്മദർശിനിയിലൂടെ ക്ഷണികമായി കാണുന്ന ആ സൗന്ദര്യത്തിൻ്റെ ലോകം നമ്മൾക്ക് യഥാർത്ഥമായി നമ്മുടെ എന്താണ് കണ്ണുകളാൽ തന്നെ നേരിട്ട് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ആ സ്വർഗത്തിൻ്റെ മഹിമകൾ, ആ മഹത്വം നാം നോക്കി കാണുമ്പോൾ ഈ ഭൂമിയിൽ ആ കറുത്ത പാടുകൾ എന്നേക്കുമായിട്ട് ദൈവം മാറ്റുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. ഒരു വലിയ മേഖലയാണ് ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്നത്. ആ പുതിയ ലോകത്തിൽ, പുതിയ ഭൂമിയിൽ എന്നെന്നും ജീവിക്കുന്ന ആ അനുഭവത്തെക്കുറിച്ച് നമ്മൾ അനുദിന ജീവിതത്തിൽ നമ്മൾ സങ്കല്പിച്ച് നോക്കണം, നമ്മൾ ചിന്തിക്കണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിക്കുന്നത്. അച്ഛൻ്റെ അടുത്ത ചോദ്യം ഇതാണ്, ഒരു പ്രധാന ഗുരു എന്ന നിലയിൽ തൻ്റെ ഭൗമിക ശുശ്രൂഷയിൽ കാതലായ എന്ത് സത്യങ്ങളാണ് ക്രിസ്തു പഠിപ്പിച്ചത്? സഖറിയാവ് 13:6 എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്? സഖറിയാവിൻ്റെ പ്രവചനം പതിമൂന്നാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. സഖറിയാവിൻ്റെ പ്രവചനം 13-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. നിന്റെ കയ്യിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുന്നതിന് അവൻ, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് ഞാൻ അടികൊണ്ടതാകുന്നു എന്ന് ഉത്തരം പറയും. കർത്താവായ യേശു ക്രിസ്തുവിനോട് സ്വർഗത്തിൽ പോകുന്ന വിശുദ്ധന്മാർ ചോദിക്കുന്നതായ ചോദ്യം ഇതാണ്, നിന്റെ കൈകളിൽ കാണുന്ന ഈ മുറിവുകൾ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഇതാണ്, എന്നെ സ്നേഹിക്കുന്നവരുടെ വീട്ടിൽ വെച്ച് അല്ലെങ്കിൽ ഭൂമിയിൽ വെച്ച് എനിക്ക് ഉണ്ടായതായ മുറിവാണ്, അടിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ ഈ ഭൂമിയിലെ കർത്താവ് നമുക്ക് വേണ്ടി, നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി, നമ്മെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ നിത്യമായ രാജ്യം നമുക്ക് കരഗതമാകുന്നതിന് വേണ്ടിയിട്ട് ദൈവം അനുഭവിച്ചതായ കഷ്ടപ്പാടുകൾ അത് എന്നെന്നും ഓർക്കുന്നതിന് വേണ്ടി അത് കർത്താവിൻ്റെ ആ മനുഷ്യ ശരീരം അന്നും നിലനിൽക്കുകയാണ്. അത് വാസ്തവ നിത്യതയോളം ആ മാനുഷിക അനുഭവം അല്ലെങ്കിൽ ആ ജഡാണ് കർത്താവ് ജഡത്തിൽ വന്നു ആ ഇതാണ് ജഡീകമായ അല്ലെങ്കിൽ ആ ജഡത്തിൽ ഉള്ളതായ ആ ശരീരം എന്താണ് നിലനിൽക്കുകയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നു. അവ മഹാഗുരുവായ കർത്താവ് ഈ ലോകത്തിൽ അനേക ശിഷ്യന്മാർ തന്നെ അനുഗമിച്ചു. അവരിലൂടെ അനേക ദൈവിക സത്യങ്ങൾ ദൈവം പഠിപ്പിച്ചു. അവരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കി മറ്റനേകരെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഒരുക്കുവാൻ്റെ കോണം ദൈവം അവരെ ശക്തീകരിച്ചു, അവരെ ബലപ്പെടുത്തി എന്ന് കാണുവാൻ തക്കോണം സാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ദൈവത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കും തോറും അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ളതായ എന്താണ് നമ്മുടെ മതിപ്പും വർദ്ധിച്ച് വരണം. ദൈവത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് മനസ്സിലാക്കുക, ആ സ്വഭാവം നമ്മിൽ പകർത്തുക എന്നുള്ളതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായ ആ കാര്യം. അപ്പോൾ ഈ ഒരു ഉദ്ധരണി ഇവിടെ ഗ്രേറ്റ് കോൺട്രവേഴ്സിയിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്? വൻ പോരാട്ടം അവസാനിച്ചിരിക്കുന്നു, പാപവും പാപികളും ഇനിമേൽ ഇല്ല, പ്രപഞ്ചം സമ്പൂർണമായി ശുദ്ധിയായി. അപ്പോൾ എന്താണ്? എല്ലാം പുതുതാക്കപ്പെടുന്നതായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ആ ദൈവമാക്കിച്ചിരിക്കുന്നതാണ്. അതേ പുതിയ ഭൂമിക്കും പുതിയ ആകാശമായിട്ട് നമുക്ക് ഒരുക്കത്തോടെ കാത്തിരിക്കാം. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. അതിവാത്സല്യമായ അടിയങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഇന്ന് അടിയങ്ങൾക്ക് മനോഹരമായ ഒരു പാഠം പഠിക്കുവാൻ, കർത്താവ് അടിയങ്ങൾക്ക് ഒരുക്കുന്നതായ നിത്യഭവനത്തെക്കുറിച്ച് ചിന്തിക്കുവാനും അതിനുവേണ്ടി ഒരുക്കമുള്ളവരായി ജീവിക്കുവാനും അടിയങ്ങളെ ഉത്ബോധിപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പാഠം പഠിച്ച ഇവരെ അവിടെ അനുഗ്രഹിക്കണം. തുടർന്നും കൂടുതലായിട്ട് ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ പഠിച്ച് നിശ്ചയം പ്രാപിച്ചു വിശുദ്ധിയുടെ അനുഭവത്തിൽ ജീവിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽക്കുന്നവരുടെ കൂട്ടത്തിൽ അടികളും കാണപ്പെടുവാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ സന്നിധാനത്തിൽ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ.